ലെബനനിൽ വ്യാപകമായ ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ലെബനനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി IDF രംഗത്തെത്തിയിരിക്കുന്നു. IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയാണ് ഒരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. ജനങ്ങളോട് പറയുന്നത്, അതായത് ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിലും മറ്റുമുള്ള ജനങ്ങളോട് പറയുന്നത്, ഈ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകളും മറ്റുമൊക്കെ ജനവാസ കേന്ദ്രങ്ങളാണ്, അതുകൊണ്ട് തന്നെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം. ഒപ്പം തന്നെ വീടുകളിൽ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കുന്ന ഹിസ്ബുള്ള പ്രവർത്തകന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വീടുകളിലും മറ്റും ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും അവിടെ നിന്ന് ഈ മിസൈലുകളും മറ്റും വിക്ഷേപിക്കുന്നതും പതിവായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഒരു വലിയ ആക്രമണത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്, അതിനാൽ തന്നെ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീടുകൾ ഒഴിഞ്ഞ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നാണ് ഇപ്പോൾ ഈ IDF റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞിരിക്കുന്നത്. അതായത് യുദ്ധം ശക്തമായി തന്നെ മുൻപോട്ട് പോകും, കാരണം പൂർണ്ണമായി തന്നെ ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം അവസാനിക്കുന്നവരെ ഇല്ലെങ്കിൽ അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നവരെ ഇത് തുടരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇസ്രായേൽ സൈനിക മേധാവി അടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ജനങ്ങൾക്ക്, ലെബനിലെ ജനങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വീടുകൾ ഒഴിഞ്ഞു പോകണം. ഒപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ഭീകരപ്രവർത്തനത്തിന് കൂട്ടുനിൽക്കരുത്. വീടുകളിലും മറ്റും ആയുധങ്ങളും ഒപ്പം തന്നെ മിസൈലുകളും സൂക്ഷിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ആക്രമിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവൻ അത് ഭീഷണിയായി മാറുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനർത്ഥം ശക്തമായ രീതിയിലുള്ളൊരു ആക്രമണമായിരിക്കും വരും നിമിഷങ്ങളിൽ ഇനി ലെബനിൽ ഉണ്ടാകുക. അത് ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ ആയിരിക്കും, കാരണം ഇന്ന് പുലർച്ചെ ഉണ്ടായ വലിയ വ്യോമാക്രമണം നടന്നത് മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു. അവിടെയൊക്കെയാണ് ഹിസ്ബുള്ള സൈനിക കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ആൾനാശവും വലിയ രീതിയിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സേനാ മേധാവി തന്നെ ഇത്ര ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.